ചൈനക്കാരിയായ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവതി സൗത്ത് കൊറിയയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര അവിടെ ചെന്ന് ഫെബ്രുവരി ആറാം തീയതി ചെറിയ ഒരു കാർ ആക്സിഡൻറ്റിൽപ്പെട്ടു ആശുപത്രിയിലെത്തി വലിയ കുഴപ്പമൊന്നുമില്ലെന്നതിനാൽ അവർ ഉടനെ തന്നെ പറഞ്ഞു വിടാൻ ഒരുങ്ങി അപ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ വ്യതിയാനം നോക്കാവുന്ന പറഞ്ഞു അവർ പറഞ്ഞു വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആശുപത്രിയിൽ നിന്നും പോന്നു പിന്നീട് ഫെബ്രുവരി ഒമ്പതാം തീയതി അവരുടെ ഒരു പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു പതിനാറാം തീയതിയും പങ്കെടുത്തു അതിനുശേഷമാണ് പിന്നീട് ചുമയും പനിയും തുടങ്ങുന്നത് കൊണ്ടുപോയി നോക്കിയപ്പോൾ കൊറോണയാണ് അവർ പറയുന്നത് സൗത്ത് കൊറിയയിലുണ്ടായ അറുപത് ശതമാനം കൊറോണ വ്യാപനം ഈ സ്ത്രീയിൽ നിന്നും ആയിരുന്നു നമ്മൾ ഇന്ത്യയും കേരളവും ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകളും അതിൻ്റെ പ്രസ്താവനകളുമാണ് നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും പാപങ്ങൾ മൂലമാണ് ഈ വ്യാധി വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാപങ്ങളോർത്ത് നമ്മൾ കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം തൽഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് മത തീവ്ര ഭക്തർക്കെതിരെ യുക്തിവാദികൾ ട്രോളുന്നു യുക്തിവാദികൾക്കെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് മതവിശ്വാസികൾ ട്രോളുന്നു ഈടെ മറ്റപ്പള്ളി സാർ ഫേസ്ബുക്കിൽ പൊറിച്ച ഒരു കഥയുണ്ട് ആയിരുന്നു അദ്ദേഹം നടന്നു പോകുമ്പോൾ രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര വഴക്ക് തർക്കം ശണ്ട അടിപിടിയിലെത്തി അദ്ദേഹം ഇടപെട്ടു ഇടപെട്ടിട്ട് ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ ഒന്നാമത്തെ കുട്ടി പറഞ്ഞു സൂര്യൻ നമ്മളോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് രാവിലെയല്ലേ കാരണം ഒന്ന് നോക്കിക്കേ സൂര്യൻ്റെ വലിപ്പം ഏറ്റവും കൂടിയിരിക്കുന്നത് രാവിലെയല്ലേ അപ്പം മറ്റും പറഞ്ഞു അതല്ല ഒന്ന് നോക്കിക്ക് ഉച്ചയാകുമ്പോൾ അല്ലേ സൂര്യൻ്റെ ചൂട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഏറ്റവും അടുത്ത് നമ്മളോട് വരുന്നത് ഉച്ചക്കല്ലേ രണ്ടുപേരുടെയും തർക്കം കേട്ടിട്ട് കൺഫ്യൂഷ്യസ് മൗനിയായി സ്വന്തം സഞ്ചിയുമെടുത്ത് അവിടം വിട്ടുപോവുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടും നമ്മുടെ പാപം കൊണ്ടും നമ്മുടെ പൂർവികരുടെ പാപം കൊണ്ടുമാണെന്നുള്ള ചിന്ത അതും പഴയ നിയമത്തിലെ ജറാമയ്യയേയും ആയിസയായേയും ദാനിയലിനെയും ഒക്കെ നോക്കിക്കൊണ്ട് ആവർത്തിക്കുന്നത് ഇപ്പോൾ വളരെ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ഒരു കാര്യം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ശ്രദ്ധയോടെ ഓർക്കണം പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളായ ധ്യാന ഞാൻ അപേക്ഷയോടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയാണ് ഏത് വിഷയത്തെയും ക്രിസ്ത്യാനിയും ക്രിസ്തീയ മതഭക്തനും ധ്യാനഗുരുവും കാണേണ്ടത് അല്ലാതെ പഴയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല ഇത് പറയുന്നത് ഞാനല്ല കത്തോലിക്ക സഭ സുവിശേഷ വ്യാഖ്യാനത്തെക്കുറിച്ചും ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറക്കിയ അവസാനത്തെ ഔദ്യോഗികമായ രേഖയുണ്ട് അതിൽ പറയുന്നതാണ് നമ്മൾ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതും വായിക്കുന്നതും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ആയിരിക്കണമെന്ന് അങ്ങനെയെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങളെ കണ്ടത് അത് ലൂക്കാ പതിമൂന്നിൽ വളരെ കൃത്യമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട് അതായത് ശീലോഹ ഗോപുരം വീണ് പതിനെട്ട് പേര് മരിച്ചു പീലാത്തോസ് അവിടെ ബലിക്ക് വന്നവരുടെ കൂടെ അവരെ കൊന്നു അവരുടെ രക്തം കൂടി ചേർത്തു ഇത് അവരുടെ പാപം കൊണ്ടാണ് എന്ന് കരുതുന്നുവോ അതാണ് ഈശോ ചോദിക്കുന്നത് പഴയ നിയമ സങ്കല്പത്തെയാണ് ഈശോ ഉടച്ച് മാറ്റുന്നത് അതായത് ദൈവമെന്ന് പറയുന്നത് നമ്മുടെ കുറ്റവും നമ്മുടെ പാപവും നമ്മുടെ തെറ്റും കണ്ടുപിടിക്കാനിരിക്കുന്ന വളരെ ക്രൂരനായ ഒരു ന്യായാധിപതിയാണെന്നുള്ള ചിന്ത അടിമുടി ഈശോ മാറ്റുന്നത് എന്താണ് തമ്പുരാൻ അപ്പനാണ് സ്നേഹിക്കുന്ന അപ്പനാണ് ഏത് നിങ്ങളിവിടെ ഭൂമിയിൽ കാണുന്ന ഏറ്റവും നല്ല അപ്പനേക്കാളും വലിയ നന്മയുള്ള അപ്പൻ ഏത് ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരേപോലെ മഴയും വെള്ളവും കൊടുക്കുന്ന അപ്പൻ അത്രയും നല്ല അപ്പനെ അവതരിപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കുന്ന ധ്യാന വീണ്ടും തിരിച്ച് ശിക്ഷ വിധിക്കുന്ന കുറ്റം വിധിക്കുന്ന ന്യായാധിപനായ ദൈവസങ്കല്പത്തെ കൊണ്ടുവരരുത് ഫിയ ആൻഡ് ഗിൽറ്റ് ഇത് രണ്ടും മാറ്റിക്കളയാനായിട്ടാണ് ക്രിസ്തു വന്നത് അവൻ ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഭയപ്പെടരുത് മനുഷ്യരെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീണ്ടും വലിയ കുറ്റബോധത്തിലേക്കും ഭയത്തിലേക്കും അവരെ തള്ളിവിടുന്നത് മഹാ അപരാധമാണ് ശീലോഹയിലെ ദുരന്തത്തിൻ്റെയും ഗലീലിയയിലെ ദുരന്തത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നത് എന്താണ് അവര് വലിയ പാപികളായിരുന്നിട്ടില്ല പകരം എന്താണ് നിങ്ങൾ പശ്ചാത്തലപിക്കുന്നില്ല എങ്കിൽ പശ്ചാത്തലപിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഓർത്ത് പിഴയടിക്കുക എന്നുള്ളതല്ല വിപ്ളികൽ സങ്കല്പം പകരം മെറ്റാനോയ്യത്തെ മനസ്സ് മാറുക ഹൃദയം മാറുക ജീവിത ശൈലി മാറുക എന്നിട്ട് ലൂക്കാ പതിമൂന്ന് ലീശോ ഉടനെ പറയുന്ന ഉപമ എന്താണ് അത്തിമരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്ത് ഫലം കാരുണ്യത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഫലം പുറപ്പെടുവിക്കാനുള്ള അവസരമാണ് ഏതൊരു പ്രകൃതി ദുരന്തവും ഈ കാഴ്ചപ്പാടിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന വൈദികരും ധ്യാനഗുരുക്കന്മാരും ഈ പ്രകൃതി ദുരന്തത്തെയും വ്യാഖ്യാനിക്കാവൂ ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ വായിച്ച വായിച്ചൊരു കുറിപ്പാണ് ജിൻസ് പറയുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം കുറേ ക്യാൻവാസുമായിട്ട് തൻ്റെ പള്ളിമേടയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് കിട്ടും അവസാനം ഒരു ഓട്ടോക്കാരൻ അടുത്ത് വന്നു പള്ളിമേട ചൊന്നപ്പം അച്ഛൻ ചോദിച്ചു എന്ത് വേണം പേര് പറഞ്ഞു അച്ഛാ ഒരമ്പത് രൂപ തരാൻ പറ്റുമോ രണ്ട് ദിവസമായി ഓട്ടോ ഒന്നുമില്ല നടച്ചം കുറിക്കുന്നു ഇതാണ് അനുദിന വേതനം കൊണ്ട് കഴിയുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടു അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് പഞ്ചായത്ത് തലത്തിൽ അവിടുത്തെ വാർഡ് തലത്തിൽ ആ വാർഡിൽ കഴിയുന്ന വൃദ്ധരായിട്ടുള്ളവർ രോഗികളായിട്ടുള്ളവർ ഒരു ദിവസത്തെ കൂലി കൊണ്ട് കഞ്ഞി കുടിക്കുന്നവർ അംഗവൈകല്യം സംഭവിച്ചവർ ഇങ്ങനെ ദുർബലരായവരുടെ കണക്കെടുത്ത് അവർക്ക് അനുദിന ജീവിതത്തിന് വേണ്ടത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അതായത് പഞ്ചായത്തും വാർഡ് മെമ്പർമാരും അവിടെ കിട്ടുന്ന വോളണ്ടിയേഴ്സും ചെയ്യണം സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളോട് കൈകോർക്കാൻ ഏറ്റവും വലിയ സാധ്യതയുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കാണ് രൂപതകളും അതിൻ്റെ കീഴിൽ ഇടവകകളും അതിൻ്റെ കീഴിൽ വാർഡുകളുമായിട്ട് ശക്തമായ നെറ്റ്വർക്കാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വികാരിച്ചതിന് കൃത്യമായിട്ടറിയാം ആ ഇടവക അതിർത്തിയിലുള്ള അത് ഏത് ജാതി മതസ്ഥനാണെങ്കിലും ആരാണെന്നറിയാം അന്നതത്തെ കൂലി കൊണ്ട് ജീവിക്കുന്നവൻ ആരാണെന്നറിയാം അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിലും ക്ലേശത്തിലും കഴിയുന്നവരാരാണെന്നറിയാം അവർക്ക് ഭക്ഷണത്തിനും ജീവിതത്തിനും വേണ്ട കൈത്താങ്ങാകുക അതും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈയിടെ കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് യൂറോപ്പിലെ ഒരു സംഭവമാണ് ഭരണത്തിന് ശേഷം അവിടെ നടത്തുന്ന വെയിക്ക് എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് നമ്മുടെ പൊലി അടിയന്തരം പോലെ അങ്ങനെ സുഹൃത്തുക്കളെല്ലാം കൂടിയിരിക്കുന്ന പള്ളിയിലേക്ക് മരിച്ചു പോയ ഈ സ്ത്രീയുടെ ഭർത്താവ് കടന്നു വരിക ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം എൻ്റെ ഭാര്യ ജോസഫൈൻ നല്ല ഒരു ഭാര്യയായിരുന്നു സ്നേഹമുള്ള ഒരമ്മയായിരുന്നു അവസാനത്തെ ദിവസം ഏറ്റവും സങ്കടകരമായിരുന്നു കാരണം ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ക്ലോസറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കവർ അടച്ചു വെക്കണമെന്ന് ഇപ്പോഴും തുറന്നു വച്ചിരിക്കുകയല്ലേ ഇയാൾ പറഞ്ഞു നീ പറയുന്ന നേരത്തിന് അതൊന്ന് അടച്ചു വെച്ചാൽ പോരെ അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരായിരം വട്ടം ഇയാളോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ശീലം കൊണ്ട് ഞാൻ മടുത്തു അപ്പോൾ ഇയാൾ പ്രതികരിച്ചു നിന്നെ കൊണ്ട് ഞാനും മടുത്തു അന്ന് ഉച്ചയ്ക്ക് കാറെടുത്ത് അവൾ പുറത്തേക്ക് പോയി ആക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കായിരുന്നു എന്നിട്ട് നിറ കണ്ണുകളോടെ അയാൾ പറഞ്ഞു ജോസഫൈൻ ഇന്ന് രാവിലെയും നീ പറഞ്ഞ പോലെ ഞാൻ ക്ലോസറ്റിൻ്റെ കവർ അടച്ചിട്ടുണ്ട് നിന്റെ കൊണ്ട് ഞാൻ ഒരിക്കലും അടുത്തിട്ടില്ല എന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടായിട്ട് അയാൾ പറഞ്ഞു നമ്മുടെ ചെറിയ ചെറിയ വഴക്കുകൾക്കായിട്ട് നമ്മൾ സമയം കളയരുത് മറിച്ച് കൂടുതൽ സ്നേഹിക്കാനായി നമ്മുടെ സമയം ചെലവഴിക്കുക ഇത് തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അതായത് ചെറിയ ചെറിയ വഴക്കുകൾക്കായിട്ട് സമയം കളയുകയല്ല സ്നേഹിക്കാനായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം അത് നമ്മുടെ വീട്ടിലെ അടുത്ത ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പോരാ നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് ഈ പറയുന്ന ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങളൊന്നും ലംഘിക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ പരസ്നേഹത്തിൻ്റെ കാരുണ്യ കൈകള് നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് എത്തിക്കാം ഓർക്കുക നമ്മൾ ഈ നാട്ടിൽ ഭയങ്കരമായ ഈശ്വര വിശ്വാസികളും യുക്തിവാദികളുമുണ്ട് ഈ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് കൈകോർക്കാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കിക്കാനല്ല മറിച്ച് മനുഷ്യൻ ഇവിടെ ജീവിച്ച് നിൽക്കാൻ വേണ്ടി കൈ കോർക്കാനുള്ള അവസരമാക്കി ഈ ലോക്ക്ഡൗണിൻ്റെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ മാറ്റുന്നിടത്താണ് നമ്മൾ ക്രിയാത്മകമായിട്ട് ഈ ദുരന്തത്തെ നേരിടുന്നവർ ആകുന്നത്